അതുൽകൃത അറിയുന്നുണ്ടോ ഇത്രയും? പിന്നെ അപ്പോ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ പ്രണയവിലാസത്തെ കുറിച്ച് സംസാരിച്ചപ്പോ പറഞ്ഞു സന്തോഷമുണ്ട് ഈ വളർച്ച കാണുമ്പോ, റിയലി പ്രൗഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോ ഒരു പ്രാവശ്യം പോയത് ട്രെയിൻ മറ്റേ ലോക്കലിൽ കയറിയിട്ടാണ്. ഒരു പ്രാവശ്യം ഞാൻ എന്റെ വീട്ടിലുള്ള ആക്രികൾ മുഴുവൻ വിറ്റിട്ടാണ് ഞാൻ പോയത്. കാരണം അയാൾക്ക് ഒരു പണി ഉണ്ടാവില്ലോ, വെറുതെ ഒന്നൊരു കമന്റ് അടിച്ചേക്കാം, കമന്റ് അടിച്ചിട്ട് പോകും. ആള് ഉദ്ദേശിക്കുന്ന പോലും ഉണ്ടാവില്ല. തെറി പറയണവനും അങ്ങനെ തന്നെയാ, ഒരു കാര്യമില്ലാതെ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് പോണ. പക്ഷെ നമ്മുടെ ഒരു എൻ്റയർ ഡേ അവിടെ അങ്ങ് പോവാ. സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഓർമ്മശക്തിയാണ്, ഓർമ്മശക്തി എനിക്ക് തീരെ ഇല്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാ, ഓടുക. പ്രണയവിലാസത്തിലൂടെ നമ്മുടെ മനസ്സിൽ വിലാസം കുറിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ ഫൈനലി ഒരു അടവ് വയറ്റുന്ന ആളായിട്ട് കടകനായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്, സാക്ഷാൽ ഹക്കീം ഷാജഹാൻ. ഹൈ ഹക്കീം, വെൽക്കം ടു ക്ലബ് എഫ്എം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ കടകനായിട്ടാണ് പുതിയ വരവ് നമ്മുടെ. അതെ, കടകന്റെ ഇത് പടത്തിന്റെ ട്രെയിലർ വന്നിട്ടില്ല, പക്ഷേ പാട്ട് ഒരെണ്ണം റിലീസായിട്ടുണ്ട്. അപ്പൊ പാട്ട് വന്നപ്പോ അതിന്റെ രണ്ട് പാട്ട് വന്നു. അപ്പൊ പാട്ട് വന്നപ്പോ അതിന്റെ താഴെ ഞാനൊരു കമന്റ് കണ്ടായിരുന്നു, ഈ പടത്തിന് ടിക്കറ്റ് എടുക്കാൻ ഒറ്റ പേര് മതി, ഹക്കീം ഷാജഹാൻ. മലയാളത്തിന്റെ അടുത്ത സ്റ്റാർ മെറ്റീരിയൽ ആണെന്ന്. അപ്പൊ അതിനൊരു റിപ്ലൈ വന്നിട്ടുണ്ട്, ദാറ്റ് എനർജി എന്ന് പറഞ്ഞിട്ട് വേറൊരാള് റിപ്ലൈ അയച്ചിരിക്കുകയാണ്. അതൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ ഇടുന്നതായിരിക്കും. അങ്ങനെ സുഹൃത്തുക്കളുണ്ട് നമ്മൾ എപ്പോഴും പൊക്കി പൊക്കി വെക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ ഒരൊറ്റ പേരും അത് തിയേറ്ററിലേക്ക് ആളെ എത്തിക്കുക എന്നുള്ള ലെവലിലൊന്നും അങ്ങനെ ആയിട്ടില്ല എന്നാണോ വിശ്വസിക്കുന്നത്? ഇപ്പോഴും അങ്ങനെ, പക്ഷെ ആൾക്കാർ അങ്ങനെ പറയുമ്പോ ലൈക്ക് ഈ ഒരു കമന്റ് മാത്രമല്ല, വേറെ ലോട്ട് ഓഫ് കമന്റ്സ് ലൈക്ക് ഹക്കീമിനെ കുറിച്ച് തന്നെ പറയുന്നത്, പ്രണയവിലാസത്തിൽ കണ്ട വിനോദയല്ല ഹക്കീമിനെ മലയാള സിനിമ മര്യാദക്ക് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് കമന്റുകൾ ഉണ്ട് ഹക്കീം എന്ന് പറയുന്ന ആ ഒരു പക്ക ആളെ പറയണ. എത്ര കമന്റ് കാണും? മാക്സിമം ഒരു 200 അല്ലേ? മാക്സ് 200 ഒരു കാര്യല്ലേ? 3.5 കോടി ജനങ്ങളുണ്ട് നമ്മളിവിടെ, അതിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ആ 200 ആൾക്കാർ പറയണതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആ 200 ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത് സന്തോഷം, സത്യമാണ്, സന്തോഷമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഫേസ് കണ്ടിട്ട് തിയേറ്ററിലേക്ക് ആൾ കയറി തുടങ്ങുന്ന ഒരു കാലമായി എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ. വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ജെനുവിനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ സന്തോഷം. അതിന്റെ ഇനി എണ്ണം കൂട്ടണം, അതാണ് പാട്. അതിന്റെ ശ്രമത്തിലാണ്, ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല, വരാം വരാതിരിക്കാം. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് അങ്ങോട്ട് ഒന്നുമില്ല, ഒരു പ്രതീക്ഷയില്ല ഒന്നിനും. ഇപ്പൊ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ എന്താ പറയാ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് പിന്നെ കിട്ടിയില്ല, ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി പോകില്ലേ? അപ്പൊ അങ്ങനെ പ്രതീക്ഷയോ ഇല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഒന്നും ഞാൻ വെക്കുന്നില്ല. അല്ല, ഇത് പാർട്ട് ഓഫ് ദി ജോബാണ്, അതുകൊണ്ടാണ് ലൈക്ക് ബേസിക്കലി ഇതൊരു ജോലിയായിട്ട് കാണുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇതൊരു പാർട്ട് ഓഫ് ദി ജോബാണ് ഈ പറയുന്ന അപ്രീസിയേഷൻസും ഫാൻസ് ക്രിറ്റിസിസംസ്. എന്താ അയാളെ ഒരു റോൾ മോഡലാക്കി വെക്കുക എന്നുള്ളതൊക്കെ ഒരു ഈ ജോലിയുടെ ഭാഗമായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്ന. പക്ഷെ ബേസിക്കലി ജോലിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ജോലി നന്നായിട്ട് എടുക്കുക, ഇതിലൂടെ ജോലി എടുത്ത് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ബേസിക് കാര്യം. ഓക്കെ, പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും ഹക്കീമിന്റെ എനർജിയിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അത് നമ്മൾ കടസിലെ ബിരിയാണിയിലായാലും പ്രണയവിലാസത്തിലായാലും ഇപ്പൊ ഫൈനലി കടകനിലെ ആ ഒരു പാർട്ട് സീനിൽ തന്നെ അടിക്കാൻ വരുന്ന ആ ഒരു ഇതിലൊക്കെ നമ്മൾ കാണുന്നതാ. സോ എത്രത്തോളം എനർജറ്റിക് ആണ് കടകൻ എന്ന് ചോദിച്ചാൽ പറയും? കടകൻ ഈ പേര് കേൾക്കുന്ന പോലെ തന്നെ കടകൻ എന്ന് കേൾക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു എന്താ പറയാ ആ ഒരു വെയിറ്റ് അതിനുണ്ട്. ആ സിനിമയ്ക്ക് ആ ഒരു വെയിറ്റ് ഉണ്ട്. 4-5 ഫൈറ്റ് ഉണ്ട്. 2 മണിക്കൂർ 10 മിനിറ്റാണ് ഇപ്പോൾ സിനിമ ഇരിക്കുന്നത്. അപ്പോൾ ഈ മാക്സിമം എൻ്റർടൈനിങ് ആയിട്ട് അങ്ങനെ ഒതുക്കി തന്നെ നിർത്തിയിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു പവർ പാക്ഡ് സിനിമയായിട്ട് വേണേൽ പറയാം. അതിനകത്ത് 5 ഫൈറ്റ് പറഞ്ഞ പോലെ, പിന്നെ ഗോപിചന്ദനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഷമീറാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് ഇങ്ങനെ. അതെ, ലോകേഷ് കനകരാജ് നമ്മുടെ LGBT ആണ് ഇതിന്റെ പോസ്റ്റർ ഒക്കെ കൊണ്ടുവന്നത്, റിലീസ് ചെയ്തത്. അതെങ്ങനെ സാധിച്ചു ഇവര് വഴി ത്രൂ? ഇത് സത്യം പറഞ്ഞ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ട്, സിനിമയുടെ വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോകേഷ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോ നമ്മളും കണ്ടിട്ടില്ല ലോകേഷ് അങ്ങനൊരു വേറൊരു സിനിമയ്ക്ക് വേണ്ടി. പുള്ളി ഭയങ്കര ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ ഈയോടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിനെ കിട്ടാനേ ഇല്ല, ആരും വിളിച്ചിട്ടും കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ തവസി ഇങ്ങനെ വന്നു, എന്തായാലും ചെന്നൈക്ക് പോരെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാവരും ചെന്നൈ കയറി ചെന്നു. പുള്ളി അപ്പോൾ ഫൈൻ മാസ്റ്റർ രാവിലെ തൊട്ടേ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ പുള്ളി ഫോൺ എടുത്തു, അപ്പോൾ വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കാര്യം പറഞ്ഞു,
അപ്പൊ പറഞ്ഞു ഏയ് പറ്റില്ല നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇല്ല പിള്ളേരെ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് വണ്ടി കയറി വന്ന് നിൽക്കുകയാണ് ഇനി പറ്റില്ല. ഞങ്ങളെല്ലാരും ഇങ്ങനെ മേളിലേക്ക് നോക്കി നിൽക്കുക. അപ്പൊ പറഞ്ഞു വന്നവാ പോരെ എന്ന് പറഞ്ഞു ചെന്നു പുള്ളി റിലീസ് ചെയ്ത് തന്നു. അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹൈപ്പും ഒരു സിനിമയുടെ ആ ഒരു മൂഡ് ഡിസേർവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കടകന്റെ വിധിയാണത്. അതുപോലെ തന്നെ ഇവിടെ എൽ ജെ പി ആണ് ചെയ്തു തന്നത്, വേഫേഴ്സ് ആണ് സിനിമ എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. അത് അങ്ങനെ ഈ ഇവരൊക്കെ ചെയ്തു തരുമ്പോൾ ഇല്ലെങ്കിൽ വേഫേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ തന്നെ വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ലൈക്ക് ബേസിക്കലി അവരങ്ങനെ എല്ലാ സിനിമകളും എടുക്കുന്നില്ലല്ലോ. അപ്പൊ അതും ഞങ്ങളുടെ കോൺഫിഡൻസ് വീണ്ടും വീണ്ടും കൂട്ടുന്നു. അപ്പൊ ദുൽഖർ സൽമാന്റെ ഫാൻ ബോയിൽ നിന്ന് ദുൽഖർ സൽമാന്റെ സിനിമയ്ക്ക് അസിസ്റ്റ് ചെയ്ത ആളിൽ നിന്ന് ദുൽഖർ സൽമാന്റെ ഡ്യൂപ്പ് ഇട്ട ആളിൽ നിന്ന് ഒപ്പം കുറച്ച് സീനുകൾ അഭിനയിച്ച ആളിൽ നിന്ന് ഇപ്പൊ അവസാനം ദുൽഖർ സൽമാന്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ജേണി തന്നെയാണ്. ഇപ്പൊ ഹക്കീം അതിനെ നോക്കുമ്പോ ഹക്കീം തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ലൈഫിൽ ഇത്രയൊക്കെ ഹാപ്പൻ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോ ഹൗ ഡു യു ഫീൽ ലൈക്ക് ആ ഒരു ജേണിനെ? എനിക്ക് ഐ ഡിസേർവ് ഇറ്റ്. അതായത് ഒരു 10 വർഷത്തെ കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട്. ഒരു ഓവർനൈറ്റ് പരിപാടിയല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റിലേഷൻഷിപ്പ് ലൈക്ക് ഒരു സീനിൽ നിന്ന് തുടങ്ങി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൂടെ വർക്ക് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ പലപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ പുള്ളി വർക്ക് കാണുന്നുണ്ട്, ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ പ്രണയവിലാസത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു സന്തോഷമുണ്ട് ഈ വളർച്ച കാണുമ്പോൾ, റിയലി പ്രൗഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ യാ ഗുഡ്, പുള്ളിയുടെ കണ്ണിലുണ്ട്, നമ്മൾ എവിടേക്കോ നമ്മളുണ്ട്, കോണ്ടാക്റ്റിലുണ്ട്. അങ്ങനെ വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ എന്താ പറയാ, ഞാൻ പക്ഷെ നമുക്കൊരാളൊരു പരിഗണന തരുന്നതാണല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇടിച്ചു കയറി നമ്മളൊന്നും അങ്ങനെ ശല്യം ചെയ്യാറ്. ഞാൻ പൊതുവേ അങ്ങനെ ഒരാളല്ല. അപ്പോൾ ഞാൻ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാറില്ല ആ ഒരു ഏരിയ. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചുകൂടാൻ പറ്റില്ലെങ്കിൽ മാത്രം ഞാൻ ഇങ്ങനെ ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ചെല്ലുള്ളൂ. എന്താ വിളിക്കുക ദുൽഖറിനെ? ഡി ക്യൂ അല്ലേ ഞാൻ നിൽക്കാമോ അങ്ങനെ എന്തൊക്കെ വിളിക്കുക? ഡി ക്യൂ നമ്മളിപ്പോ പുള്ളിനെ വേറൊരു ആളിൽ എന്താ പറയുമ്പോൾ വേറൊരാളോട് പറയുമ്പോ അങ്ങനെ പറയുന്നുള്ളൂ. 10 ഇയേഴ്സ് എന്ന് പറയുമ്പോ എന്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കടകളിൽ നമ്മൾ എത്തിക്കുക, അപ്പൊ എന്തിലായിരുന്നു ഒക്കത്തിനും തുടക്കം? ABCDയിലാണ് തുടക്കം. ABCDയിൽ നിന്ന് തുടങ്ങി ഒരു ഒരു സീനായിരുന്നു എനിക്ക് അതിനകത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി വന്ന് ഇങ്ങനെ യാത്രയുടെ അവസാനം ഇവിടെ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ എന്താ പറയാ, പ്രൗഡുണ്ട്. ഈ സിനിമ സിനിമയിലേക്ക് തന്നെ വരണം, സിനിമ തന്നെയാണ് നമ്മുടെ ആ ഒരു സംഭവം മുന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ ഉറപ്പായിട്ടും. പിന്നെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് നിന്നതും പണിയെടുത്തുകൊണ്ടിരുന്നതൊക്കെ. പക്ഷേ എന്താ പറയാ, ഒരു പോയിന്റിൽ എനിക്കറിയാം നമുക്ക് മനസ്സിലാവും, നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് കിട്ടും, യാ നമുക്ക് ചെയ്യാം, നിനക്ക് പറ്റും എന്നുള്ള സാധനം എങ്ങനെയാലും നമുക്കൊന്ന് വെളിപാടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ആ ഞാനിത് ഓക്കെ ആണ്, ഗുഡ് ആണെന്നൊരു തോന്നൽ വരും. അപ്പോഴും വീണ്ടും ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക വളരെയധികം എന്താ പറയുക, എങ്ങനെയാലും എത്തും എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. പിന്നെ ഇതിൻ്റെ കാലമാണ് ഇതിൻ്റെ, അതായത് 10 വർഷം വേണമെങ്കിൽ വേണമെന്നില്ല എല്ലാവർക്കും. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളുടെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി സിനിമ ആഗ്രഹിച്ച് വരുന്ന എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഓൾറെഡി റെഡിയാണ്, സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട് കൂടെ, 3-4 പേര് സിനിമ ചെയ്യുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് ഓൾറെഡി ആക്സസ്ഡ് ആണ് അതിനകത്ത്. ലൈക്ക് ഒരു ഞങ്ങളൊരു 8 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാധനം അവർക്ക് പെട്ടെന്ന് ഒരു വർഷം കൊണ്ടൊക്കെ ഓൾറെഡി അവർ ഇന്നാവും. അപ്പോൾ അത് നമ്മുടെ ആ 10 വർഷത്തിൻ്റെ സർവൈവൽ തന്നെയാണ് ഇങ്ങനൊരു സർക്കിൾ ഉണ്ടായി വന്നതും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ കഷ്ടപ്പാട് കൊണ്ട് എന്തായാലും ഫലം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു ഒരു മൊമെന്റിൽ. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടും തോന്നില്ല, ഇത് നോർമൽ തിങ് ആണല്ലോ. ഓവർനൈറ്റ് സെൻസേഷൻ അല്ലാത്തതുകൊണ്ട് ഞാനോ അങ്ങനെ തോന്നുന്നത് എനിക്കില്ല. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്, അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാധനം. ബാക്കിയുള്ളവർക്ക് കൂടെയുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ലൈഫിലെ ഏത് പോയിന്റിലാ സിനിമയിലേക്ക് തിരിയണമെന്ന് ഇതാക്കുന്നത്? ലൈക്ക് എന്താ ഹക്കീം ചെയ്യുന്നുണ്ടായിരുന്നു ആ മൊമെന്റിൽ? പഠിക്കുകയായിരുന്നു. ഞാൻ കോളേജ് ചെയ്തുകൊണ്ടിരിക്കും, കോളേജ് സെക്കൻഡ് ഇയറിലായിരുന്നു ഞാൻ ABCD അഭിനയിക്കുന്നത്. അപ്പോ കോളേജ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ നടനായി ഓൾറെഡി, ഇനിയിപ്പോ ഒന്ന് നോക്കാനില്ല എന്റെ ധാരണ അങ്ങനെയല്ല. അപ്പോ പിന്നെ ABCD പിന്നെ ചാർലിയിലിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞു. പിന്നെ ഞാൻ രക്ഷാധികാരി അഭിനയിക്കുന്നു, അതും 2 വർഷം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു 4-5 വർഷം കൊണ്ടൊക്കെയാണ് ഒരു സിനിമ പിന്നെ വന്നത്. അപ്പോഴേ മനസ്സിലായി ഇത് പറ്റുന്ന പരിപാടിയാണ്, അല്ല അത് എളുപ്പമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ എന്തായാലും ഇറങ്ങി, വേറൊരു പണി അറിയില്ല, വേറൊരു പണിയും പഠിച്ചിട്ടില്ല, വേറൊന്നും ആഗ്രഹമില്ല. എന്ത് ചെയ്താലും തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ ഇറങ്ങി തിരിഞ്ഞു വരും. കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസിലൻഡ് എന്തോ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ആ സമയത്ത്, അന്നത്തെ അബ്രോഡ് കൊടുത്തു. അപ്പോ
ഞാൻ പതുക്കെ വേറെ എന്താ ജിമാറ്റോ എന്തോ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എറണാകുളത്തേക്ക് ചാടി. പിന്നെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക, വീട്ടിലൊന്നും പറയാതെ അങ്ങനെ. വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു എ ബി സി ഡി? നമ്മളെ കണ്ടപ്പോൾ എ ബി സി ഡി അവർക്ക് അറിയായിരുന്നു, പക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടായില്ല. ഈ പറഞ്ഞ പോലെ എന്താ, ഒരു വർഷം ഞാൻ ഒരു വർഷം ഗ്യാപ്പ് ചോദിച്ചു. അപ്പൊ ഒരു വർഷം കൊണ്ട് അവർക്ക് ശരിയാണെന്ന്, നീ ഒരു വർഷം ഗ്യാപ്പ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പൊ അവര് വിചാരിച്ചു ഈ ഒരു വർഷം കഴിയുമ്പോൾ അവൻ അബ്രോഡ് കേട്ടിട്ട് ഒരു വർഷം കൊണ്ട് അവനൊരു നടനാകും, എന്തൊരു തീരുമാനമാവും എന്ന് വിചാരിച്ചു. പക്ഷെ 10 വർഷം എടുത്തു പറയാൻ, അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് വരാൻ, ഇനി നീ ഇങ്ങനെ ജീവിച്ചോളൂ എന്ന് പറയാനായിട്ട്. ഈ പറഞ്ഞ പോലെ വീട്ടുകാർ അവരുടെ കൺസേൺ കൊണ്ട് പറയുന്നതാണ്, അവർക്ക് തെറ്റു പറയാൻ പറ്റില്ല. അവർ നോക്കുമ്പോൾ വിളിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നിർബന്ധിക്കുന്നതൊക്കെയായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഹാപ്പിയാണ്. പിന്നെ ഇപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വർഷം ഒരു ഫെബ്രുവരി മാസത്തിലാണ് നമ്മുടെ പ്രണയവിലാസം വരുന്നത്. ഇപ്പോൾ 1 March കടകൻ വരാൻ പോവുകയാണ്. അടുത്തടുത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ വിനോദ് ലൈഫിൽ വന്നതിന് ശേഷം, ആ ക്യാരക്ടർ കിട്ടിയതിന് ശേഷം, ഹക്കീമിൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു കുറച്ച് നല്ല ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എനിക്ക് 2-3 സിനിമകൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആ ഒരു സന്തോഷം. ഇപ്പം പറഞ്ഞ ബസൂക്ക, ഇത്, പിന്നെ ഷാനവാസ് ബാബുക്കുട്ടിയുടെ ഒരു മുറിയൊരു കട്ടിൽ, അങ്ങനെ ഒരു 4-5 സിനിമകൾ ചെയ്യാൻ പറ്റി. പിന്നെ പറയുകയാണെങ്കിൽ ആളുകൾ കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ മാത്രം വർക്കായിട്ട് കാര്യമില്ല, സിനിമയും ഹിറ്റാവണം, എന്നാലേ ജനങ്ങൾ അതിനെക്കുറിച്ച് കാണൂ, സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ കടസിലെ ബിരിയാണി ഇറങ്ങിയ സമയത്ത് ലൈക്ക് സിനിമ കാണുന്ന മാത്രമേ ഉള്ളൂ അവർക്ക്, എന്താ പറയുക, ജനങ്ങളുടെ ഇടയിലോട്ടുള്ള ഒരു ഇപ്പോഴും എത്തിയിട്ടില്ല ആ സിനിമ. അപ്പോൾ ആ ഒരു സിനിമ ഹിറ്റായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 1-2 വർഷം മുന്നേ ബിസി ആയേനെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ റെയറായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുക. അതായത് ഒരു ക്യാരക്ടർ ആളുകളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കയറിക്കൂടാൻ പറ്റണം, അതുപോലെ എന്നെപ്പോലൊരു തുടക്കക്കാരന് പറ്റണം, രണ്ടാമത് സിനിമ ഹിറ്റാവണം, ഈ 2 വേരിയൻഷൻസ് കാണിക്കാൻ പറ്റണം, അതുപോലെ തന്നെ കണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വരണം, ഇവനെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വരണം. അപ്പോൾ വളരെ റെയറായിട്ട് ഭാഗ്യം കൊണ്ട് സംഭവിച്ച ഈ അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദം കിട്ടും പോലത്തെ ഒരു ക്യാരക്ടറാണത്. കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ തോന്നുന്ന അങ്ങനത്തെ ഒരു സത്യം. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു വിനോദ് കിട്ടിയതിന് ശേഷം ഒരു നല്ല ചേഞ്ച്, ഒരു BMW കാറ് എടുത്തത്. BMW കാറ് പ്രണയവിലാസത്തിന്റെ മുമ്പാണ്? അല്ലല്ല, ആ ഒരു ഞാൻ പെട്ടെന്ന് വിടുക്കാൻ പറ്റില്ലോ, പ്രോസസ്സല്ലേ. ഏകദേശം ആ റിലീസായി കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തതെന്നുള്ളൂ. അത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇങ്ങനെ അല്ല, ഞാൻ അങ്ങനെ വായിച്ചു പണ്ട് ട്രാവൽ ഏജൻസിക്കൊക്കെ വേണ്ടിട്ട് ഡ്രൈവറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പോയിണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഡ്രൈവിംഗ് ഭയങ്കര ക്രേസ് ആണ്. അത് എന്റെ വാപ്പ ഡ്രൈവർ ആയിരുന്നു. അപ്പൊ വാപ്പ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ആയിരുന്നു. എന്താ, നീരാളിന്നോ അങ്ങനെ എന്തായിരുന്നു ബസിന്റെ പേര്? നീരാളി. ഓക്കെ. അപ്പൊ ആ ബസ് ഇങ്ങനെ ഓടിക്കുമ്പോ വാപ്പാക്ക് കൊണ്ട് ഫുഡ് കൊടുക്കാനൊക്കെ നമ്മളിങ്ങനെ റോട്ടിൽ നിൽക്കും, ഫുഡ് കൊടുക്കും, വണ്ടി പോകും. അങ്ങനെ പിന്നെ വാപ്പയുടെ കൂടെ വണ്ടി കയറും. വീട്ടിൽ വണ്ടികളുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കാണുമ്പോ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് കണ്ടുപിടിച്ച, ഇല്ലെങ്കിൽ ആഗ്രഹിച്ച, ഞാൻ എനിക്ക് ഡ്രൈവർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ. ഡ്രൈവർ കുഞ്ഞുനാളിലൊക്കെ. അപ്പോ ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ കടകളിൽ ഭയങ്കര രസമുള്ള ചേസും ലോറി 2-3 ലോറികളും ഒക്കെയുള്ള ഒരു വലിയൊരു പരിപാടിയുണ്ട്. ടെയിലൻഡിൽ ഭയങ്കര വലിയൊരു വേറെ രസമുള്ള ഒരു വണ്ടിയുണ്ട്. അപ്പൊ ഈ ഡ്രൈവിംഗ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഭയങ്കര ക്രേസ് ആവും. അപ്പൊ അതിനകത്ത് അതുകൊണ്ടാണ് BM അങ്ങനെ എടുത്തത്. ഇതില് ഞാൻ വായിച്ച സമയത്ത് കണ്ടായിരുന്നു ബൈക്കില് പണ്ട് കോളേജ് കാലത്തിൽ കുറെ അടവൊക്കെ പയറ്റിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ വീണ് കൈയും കാലൊക്കെ പിന്നെ ഇഷ്ടം പോലെ അവിടെ ഇവിടെ എല്ലായിടത്തും ഇടിയും പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബൈക്കിൽ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ട്. അങ്ങനെ അല്ല, വേറെ പണിയൊന്നുമില്ലല്ലോ. പോവാനുള്ള പൈസ ഒക്കെ അവിടെ നിന്ന് പെട്രോൾ അടിക്കും. വളരെ ഒരു പ്രാവശ്യം പോയത് ട്രെയിൻ മറ്റേ ലോക്കലിൽ കയറിയിട്ടാണ്. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിലുള്ള ആക്രികൾ മുഴുവൻ വിറ്റിട്ടാണ് ഞാൻ പോയത്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വാപ്പ ഈ സ്ഥലം മേടിച്ച് വീട് പണിത് വിൽക്കുന്ന ഒരു ജോലി. അപ്പോൾ ഒരു 4-5 വീടൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഇരുമ്പും കമ്പിയും പാട്ടയും പെയിൻറ് പാട്ട അങ്ങനെ കുറേ സാധനങ്ങൾ വരുമല്ലോ. അങ്ങനെ എല്ലാം കൂടെ വിറ്റ് ഒരു 10-20,000 രൂപ കിട്ടി. എന്നിട്ട് അതിൽ പോയി. ഏത് ബൈക്കിലാണ് പോയത്? എൻ്റെ ബുള്ളറ്റിൽ. എൻ്റെ ഇവിടുന്ന് വണ്ടി പാസ് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം പോയത് ഞങ്ങൾ ഡൽഹി പോയി ഇറങ്ങി, അവിടെ നിന്ന് ബുള്ളറ്റ് റെൻറ്റിനെടുത്ത് ലഡാക്ക് വഴി ഇറങ്ങി ജമ്മു വഴി
പഞ്ചാബ് വഴി ഇങ്ങനെ റൗണ്ട് 3000 കിലോമീറ്റർ അടിപൊളി. അങ്ങനെ അത് റൗണ്ട്. പിന്നെ പോയതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ഒരു പ്ലേസ് ഏതായിരിക്കും? ഭൂട്ടാൻ. അയ്യോ, എന്താ സ്പെഷ്യാലിറ്റി? ഭയങ്കര പീസ്ഫുൾ ആണ്, ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും. സ്ഥലം മേടിച്ച് വീട് വെക്കും ഉറപ്പായിട്ടും, പക്ഷെ നമുക്ക് കിട്ടില്ല. അതാണ് നമ്മൾ അവിടെ കേറുന്നതിന് മുമ്പ് എഴുതി കൊടുക്കണം തിരിച്ചു വരുന്നുള്ളത്. അതെ, 7 ദിവസത്തിനുള്ളിൽ ഏത് ട്രിപ്പ് പ്ലാൻ എന്താണ്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മള് ആ സ്ഥലത്ത് കണ്ടിട്ട് അവിടെ പഞ്ച് ചെയ്യണം. അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ തിരിച്ചിറങ്ങിയില്ലെങ്കിൽ വണ്ടി വിളിച്ച് ആൾക്കാർ വരും അന്വേഷിക്കാൻ. തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചോളാം. ഭൂട്ടാൻ വേറെ തന്നെ ഒരു ലോകം. നമ്മള് കടകന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നതില് എനിക്ക് കുറച്ച് ആടുതോമ വൈബ് ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. ബാക്കില് ലോറി, മറ്റേ മടക്കി കുത്തിയ മുണ്ട്, ചാടിടിക്കുന്ന കലിപ്പൻ ലുക്ക്, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സംഹവ് ഹാപ്പൺ? ഈ ലോറി ഇതിനകത്തൊരു ക്യാരക്ടറാണ്. അപ്പൊ ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ ആടുതോമ കഴിഞ്ഞിട്ട് ഒരുപാട് സിനിമകളിലൊന്നും ഈ ലോറി, അതായത് ഈ പഴയ നീണ്ട മൂക്കുള്ള ലോറി ക്യാരക്ടറായിട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ലോറിയും ആ മുണ്ടുടുത്ത് ചാട്ടമൊക്കെ കാണുമ്പോഴത്തേക്കിനും ഹക്കീമിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിൽ പറയണ്ടായിരുന്നു, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയിലാണ് ഞാൻ ചൂസ് ചെയ്യാറ് അഭിനയിക്കാനായിട്ടെന്ന്. അപ്പൊ ഇനി അങ്ങനെ നോക്കുമ്പോ ഹക്കീം ഹക്കീമിനെ കാണാൻ എങ്ങനത്തെ ഒരു കഥാപാത്രത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? അല്ല, അത് ഞാൻ തീരുമാനിച്ച നടക്കുന്ന കാര്യമല്ലോ. അതല്ല, ബട്ട് സ്റ്റിൽ ആഗ്രഹം വെക്കാലോ. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് കണ്ട സിനിമകളിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ, കണ്ട സിനിമയിലെ ഏത്, അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് അതായത് പറഞ്ഞു അങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ വെക്കാറില്ല. കാരണം നാടകങ്ങൾ ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ക്യാരക്ടർ എടുത്ത് റെഫറൻസ് എടുത്ത് അതുപോലെ തന്നെയൊക്കെ നമുക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇനി ഇപ്പോൾ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ നോക്കിയാൽ നടക്കില്ല. അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ് ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടി പണിയെടുക്കുന്നത്. കാരണം അങ്ങനത്തെ അതുമായിട്ട് യാതൊരു ബന്ധമുള്ളൊരു സബ്ജക്റ്റോ ക്യാരക്ടറോ ആയിരിക്കില്ല എനിക്ക് വരാൻ പോകുന്നതോ കിട്ടുന്നതോ കേൾക്കുന്നതോ ഒന്നും. അപ്പൊ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള വളരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിലും, പിന്നെ അങ്ങനെ ഒരു തരം സൈക്കോ ആയിട്ടുള്ള ഒരു പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് ഡയറക്ടർ കണ്ടതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്. അപ്പൊ ഈ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്യാരക്ടർ എടുത്ത് ആലോചിച്ച് അതിനുവേണ്ടി പണിയെടുത്ത് പെർഫോം ചെയ്യാം. സിനിമയും എനിക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ലൈക് അങ്ങനെ ചെയ്യാനുള്ള വകുപ്പ് തന്നെ ഇല്ല. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഭയങ്കര റിയാലിറ്റി കണ്ടുകൊണ്ട് റിയാലിറ്റി മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് ഹക്കീമിനെ ഫീൽ ചെയ്യുന്നില്ല. ഹക്കീം പറയുമ്പോഴായാലും ഈ സ്വപ്നം വെച്ചോണ്ടോ ആഗ്രഹം വെച്ചോണ്ടോ നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് അത് വേണ്ട. അല്ല, അതെന്താ അറിയോ, ഇതിപ്പോ ഞാൻ പറയില്ലേ 10 വർഷമാണ്. അപ്പോ ഒരുപാട് സിനിമകളിൽ നിന്ന് തന്നെ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ വിളിച്ച് നാളെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേറെ ആളാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് പടം പ്ലാൻ ചെയ്ത് സിനിമ സെറ്റായിരുന്നു. പ്രൊഡ്യൂസർക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാവും, എന്തിനു വെക്കണേ മറ്റയാളെ വെച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് റിയാലിറ്റി എന്താണെന്നറിയാം, ബിസിനസ് എന്താണെന്നറിയാം, എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, എനിക്ക് ഇപ്പോൾ എന്താ പറയുക പ്രൊഡക്ഷൻ സൈഡിൽ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ എനിക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒരുപാട് എക്സ്പെക്ടേഷൻ ഞാൻ വെക്കുന്നതോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ എടുത്ത് അതിനോട് പണിയെടുക്കുന്നതോ ഇറങ്ങാൻ പോകുന്ന സിനിമയെക്കുറിച്ച് ആളുകൾ പറയുന്ന കമൻറ്റിനെ കുറിച്ച് ഒന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല. കാരണം ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു അതൊരു വേറെ തന്നെ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു റിയാലിറ്റി പരിപാടി എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് അത് തന്നെ ഒരു ജീവിതത്തിന്റെ മോട്ടോ ആക്കിയിട്ട് വെച്ചേക്കാണല്ലേ. എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ അങ്ങനെയാണ്, ഞാൻ കമന്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടേക്ക. കാരണം ഒരാൾ വന്ന് കമന്റ് ചെയ്ത് നല്ലത് പറയുമ്പോൾ അത് കണ്ട് പൊങ്ങാനോ ചീത്ത പറയുമ്പോൾ അത് കണ്ട് താഴാനോ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അയാൾക്കൊരു പണി ഉണ്ടാവില്ലോ, വെറുതെ ഒന്നൊരു കമന്റ് അടിച്ചേക്കാം, കമന്റ് അടിച്ചിട്ട് പോവും. ആള് ഉദ്ദേശിക്കുന്ന പോലും ഉണ്ടാവില്ല, തെറി പറയണവനും അങ്ങനെ തന്നെയാ. ഒരു കാര്യമില്ലാതെ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് പോണ. പക്ഷെ നമ്മുടെ ഒരു എൻ്റയർ ഡേ അവിടെ അങ്ങ് പോവാ. അപ്പോ എന്തിനാണ് ചെയ്തു കൊടുക്കുക, ആവശ്യമില്ലല്ലോ. നമ്മള് കടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളരിയിലൊരു അടവാണ്, അത് ചെയ്യുന്ന ആളെയാണ് ഐ ഗെസ് കടകൻ എന്ന് പറയണത്. അപ്പോ നമുക്ക് ഹക്കീമിന്റെ ലൈഫിൽ എടുത്തിട്ടുള്ള അടവുകളെ കുറിച്ച് പറയാം. ആയി അങ്ങനെ അടവുകളൊന്നും
ഞാൻ അത്രക്കാരനല്ല എന്നാണ്. നമ്മൾ ഓരോ ടോപ്പിക്കുകൾ തരാം, അതിൽ അടവ് പയറ്റിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കിട്ടുകയാണ്, ആ സ്ക്രിപ്റ്റ് ഹക്കീമിന് പേഴ്സണലി ഇഷ്ടമായില്ല, ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷെ അന്നത് മുഖത്ത് നോക്കി എനിക്കിത് ഇഷ്ടമായില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ നൈസായിട്ട് അത് പറയണ്ടേ? അപ്പൊ പറയുന്നത് നമ്മൾ ഒഴിഞ്ഞു മറന്ന ഒരു അടവ് എന്തായിരിക്കും? അതിന് മാത്രം സ്ക്രിപ്റ്റിന്റെ അടുത്ത് ആരും പറയാൻ വരാറില്ല എന്നൊന്നും പറയില്ല കേട്ടോ. അല്ല, അങ്ങനെ ഇതിപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ കൂടി പറഞ്ഞ ആള് വിചാരിക്കില്ല അത് ശരി. അപ്പൊ അടവ് വെളിപ്പെടുത്താൻ പറ്റില്ല. അല്ല, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാനിപ്പോ തമാശ പറഞ്ഞ, സത്യം പറഞ്ഞാൽ അത്രയും സ്ക്രിപ്റ്റുകളൊന്നും ഞാൻ കേൾക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഞാനുള്ളതുള്ളതുപോലെ പറയും, എനിക്ക് വർക്കാവാത്തോണ്ടാണ് എന്ന് ഞാൻ പറയും. സിനിമയെ ഞാൻ ജഡ്ജ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയും, എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയും. വർക്കായില്ലെങ്കിൽ വർക്കായില്ല, അതും തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു രീതി മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ 10 വർഷത്തിൽ എന്തെങ്കിലും അടവ് നമ്മൾ പയറ്റിട്ടുണ്ടോ സിനിമയിൽ? സിനിമ വന്ന് എന്നെ വന്ന് വിളിച്ചോണ്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ റെഡിയായി നിന്നാൽ മതി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ സിനിമ ഒരിക്കലും നമുക്ക് ആളുകളെ ബ്രൈബ് ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ കൈക്കൂലി കൊടുത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ രീതിക്ക് വേണ്ട രീതിക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല ഒരിക്കലും. സിനിമ അങ്ങനെ സംഭവിക്കാത്തടത്തോളം കാലം അത് നാച്ചുറൽ പ്രോസസ് ആണ്. അപ്പോൾ അടവുകൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രണയിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പ്രണയവിലാസത്തിന്റെ സമയത്ത് ഇവിടെ ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ട്. അത് ആ സമയം ഞാൻ പറഞ്ഞു, പ്രണയവിലാസം സംഭവിച്ചതിന്റെ തൊട്ടു മുന്നേ ഉണ്ടായ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടംപോലെ പ്രണയം ഉണ്ടായിട്ടുണ്ട്. അടിപൊളി പ്രണയത്തിൽ നമ്മൾ പയറ്റിട്ടുള്ള അടവുകൾ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ എന്ത് അടവായിരിക്കും നമ്മൾ പ്രണയത്തിൽ പയറ്റിട്ടുണ്ടാവുക? പ്രണയത്തിൽ അടവ് പയറ്റിയതിനേക്കാളും ഞാൻ പ്രണയത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. എന്നൊന്ന് പഠിച്ച 3 പാഠങ്ങൾ പറഞ്ഞു. അത് ഒന്ന് അങ്ങനല്ല, അത് വേറൊരാളല്ലേ, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു വ്യക്തിയല്ല അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയുക, എൻ്റെ രീതി, എൻ്റെ കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ജീവിതം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പണ്ടത്തെ എന്താ പറയുക, ഒരു പുരുഷ മേൽക്കോയ്മയിൽ നിന്നുകൊണ്ടുള്ള ആണത്തം എന്നൊക്കെ പറയുന്ന സോക്കോൾഡ് പരിപാടിയൊക്കെ നിന്നിട്ടുള്ള സ്വഭാവമായിരുന്നു ആദ്യം, പണ്ട്. അതായത് കോളേജ് സമയത്തൊക്കെ. പിന്നെയാണ് ഈ നമ്മളിങ്ങനെ വളരുംതോറും പഠിക്കുന്നു, ഇല്ലെങ്കിൽ വളരുംതോറും അൺലേൺ ചെയ്യും പല തെറ്റുകളും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ പല പ്രണയങ്ങൾ ആ വഴിയും ഒഴുകിപ്പോവും, പിന്നെ അടുത്ത് വരും. അപ്പോൾ പുതിയൊരു ഞാനാവും, അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളല്ല ഇവിടെ നോക്കും, അപ്പോൾ ഇവിടെ വർക്കാവില്ല. അങ്ങനെ പറയാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഒരു തിരിച്ചറിവുണ്ടാവും. അല്ല, പ്രണയത്തിൽ നമ്മൾ സംടൈംസ് ഇപ്പോൾ കാമുകിയുടെ അടുത്തൊക്കെ എന്തെങ്കിലും അടവ് പറഞ്ഞ് എന്താ പറയുക, ചെല്ലാന്ന് പറഞ്ഞ പ്ലേസിൽ ചെല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ, അങ്ങനെ ഞാൻ ബേസിക്കലി ജെന്യൂൻ ആയിട്ടുള്ളവരെ ഉള്ള പോലെ പറയും. ഇത്ര സത്യസന്ധനായ ഒരു മനുഷ്യനാണല്ലോ നിങ്ങളെ കൊണ്ട് പറയോ. ഇത് നമ്മൾ ജീവിതം മുഴുവൻ അഭിനയിക്കണ്ടേ? അപ്പോൾ ഇനി വരാൻ പറ്റില്ലെങ്കിൽ വരാൻ പറ്റില്ല, നടക്കില്ല നടക്കില്ല, താല്പര്യമില്ല താല്പര്യമില്ല തന്നെ പറഞ്ഞാൽ പിന്നെ കാര്യം തീർന്നു, അവിടെ അവിടെ തീർന്നു. പിന്നെ അതിനപ്പുറത്തേക്ക് ഡിസ്കഷൻ ഇല്ല. മറ്റേത് താല്പര്യം ഉണ്ടായിരുന്നു, പിന്നെ ഒരു നാളിലും മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അതെടുത്തോണ്ട് വന്ന് ചോദ്യങ്ങളായി പറച്ചിലായി ഡേറ്റും ടൈമൊക്കെ വെച്ച് നോക്കി പറയും. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഓർമ്മശക്തി എനിക്ക് തീരെ ഇല്ല. എനിക്കിപ്പോ എന്തെങ്കിലും കാര്യം ചെറിയ ഇമോഷൻസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ, പക്ഷെ എനിക്ക് അറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് ഡ്രസ്സ് വരെ പറയും, നീ അന്ന് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ്. ഞാൻ ഭയങ്കര ഇങ്ങനെ ഓർമ്മശക്തി കം, നമുക്ക് ആ സമയത്ത് ഭയങ്കര ഹേർട്ടായി തിങ്ങായ കാരണം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പിക്ചർ ചെയ്ത് വെച്ചേക്കും. അത് കാരണമാണ്, അത് കാരണം തന്നെ എടുത്ത് വെച്ചേക്കുവാണ് അങ്ങനെ. ഇനി സ്കൂൾ ടൈമില് പയറ്റിട്ടുള്ള അടവ് ഇതെന്താ പറയുക, ഞാനീ ഞാൻ ഒരു 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 സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ട് നടനായി എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടാ നീ ഭയങ്കരം പൊട്ടംകളിയായിരുന്നു സ്കൂളിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യാന്താടാ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അതായത് ടീച്ചർ അസൈൻമെൻറ്റ് ചെയ്യൂല, അല്ലെങ്കിൽ എന്തെങ്കിലും അടവുണ്ടാക്കി, ഐ മീൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പ്രിൻസിപ്പളോ വീട്ടിൽ നിന്ന് വിളിപ്പിക്കുകയോ കാരണം ഭയങ്കരമായിട്ട് പൊട്ടം കളിക്കും കിടന്ന്. അപ്പോൾ അന്നേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഈ ഒരു നടനാവുമെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ പ്രോഗ്രസ് കാർഡ് കാണിക്കുമ്പോൾ നമ്മൾ കിടന്ന് അവിടെ നിന്ന് അടവ് കാണിച്ചു തുടങ്ങും, അടിയിട്ടാതിരിക്കും. അപ്പം ചിലപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഹക്കീം ഷാജാന്റെ 1-ാമത്തെ അടവ്. അപ്പൊ ഞങ്ങളെ പോലത്തെ EMI അടവൊക്കെ ഇങ്ങോട്ടുണ്ടോ?
ഉണ്ടല്ലോ, എത്ര EMI ഉണ്ട്? അയ്യോ അത് പറയാൻ പറ്റില്ല, ഇത് ഓണയർ അല്ലേ. ഓക്കെ, നമ്മള് കടകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരിശ്രീ അശോകനാണ് അച്ഛനായിട്ട് വരുന്നത്. അപ്പൊ ഹരിശ്രീ അശോകൻ ചേട്ടൻ ആക്ച്വലി ഇപ്പം പറവയിലൊക്കെ കണ്ട അതേ ഒരു ലുക്ക് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു. അദ്ദേഹം കുറച്ച് നരച്ച്, പക്ഷെ ക്യാരക്ടർ ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടു. ആ ഡിഫറൻസിന്റെ ഒരു ചെറിയ ലൈറ്റ് നമുക്ക് തരാൻ പറ്റുമോ? അതായത് ഇത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കടകൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സുൽഫി എന്നാണ്, എൻ്റെ വാപ്പയാണ് അശോകൻ ചേട്ടൻ. അപ്പം എന്താ ഈ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ, അശോകൻ ചേട്ടൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് പുള്ളിയുടെ സ്വഭാവം. ഒരു മാസ് ആയിട്ട് തോന്നുന്നൊരു കഥാപാത്രമാണ്. അത് നിന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരാളെ പേടിക്കുന്നു, അയാളെ പേടിച്ച് നമ്മളിങ്ങനെ, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ക്രൂവൽ, ഐ മീൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ ക്രൂവലാന്നല്ല ഈ കഥാപാത്രത്തിനെ കുറിച്ച് പറയണമല്ല, പക്ഷെ ഇയാൾ പേടിക്കുന്ന വേറൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ ഓഡിയൻസിന്റെ എൻ്റയർ പെർസ്പെക്ടീവ് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും, ഇയാളെയും പേടിക്കാൻ തുടങ്ങും. അപ്പോ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. സുൽഫി അച്ഛനെ പേടിക്കുന്നുണ്ട്, ബാപ്പനെ പേടിക്കുന്നുണ്ട്, ബാപ്പാന് മുമ്പിൽ നിൽക്കാറില്ല, ഒരു തലതിറിച്ചൊരു ചെക്കനാണ് സുൽഫീനകത്ത്. ഈ അശോകൻ ചേട്ടന്റെ റിയൽ ലൈഫ് മകൻ ഇപ്പോ ബ്രഹ്മയുഗത്തില് കിട്ടില്ലായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായം അഭിനയിച്ചിട്ടുണ്ട് ഹക്കീമിനെ, പറഞ്ഞിരുന്നോ? പിന്നെ എന്നെ വിളിച്ചിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അശോകൻ ചേട്ടൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ വന്ന്, അല്ല ഷൂട്ടിന് വന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോ എന്നെ അർജുൻ വിളിച്ചു, അർജുൻ വിളിച്ചിട്ട് ഹക്കീക്ക ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, എന്തായി പരിപാടി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എത്തിയോ? അപ്പൊ പറഞ്ഞു, അച്ഛൻ കുറച്ച് ഇതാണ്, നെർവസ് ആണ്, കാരണം ഭയങ്കര മാസ് പരിപാടിയാണ്, എങ്ങനെയാണ് പിടിക്കണേ? ആ അപ്പൊ മാസാണെന്ന് പറഞ്ഞു കേട്ടു, എന്താ പരിപാടി എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന എന്റെ പെർസ്പെക്ടീവുള്ള സ്റ്റോറി പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാം സെറ്റല്ലേ, സെറ്റല്ലേ എന്ന് ചോദിച്ചു. പിന്നെ സെറ്റല്ലേ അണ്ട്, ഞാൻ ചെറിയ അശ്വൻ ചേട്ടൻ കാണാൻ ഓടി, അവിടെ ചെന്ന് സംസാരിച്ച്. അപ്പോൾ അപ്പോൾ ഡയറക്ടർ വന്നു, കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ഈസി സെറ്റ്. ഒരു മകൻ അറിയാലോ, ഒരു അച്ഛൻ പുതിയൊരു സിനിമ എടുക്കാൻ എൻ്റയർ ഡിഫറെന്റ് ജോണറിൽ. ആ അതെ, മാത്രമല്ല ഇത്രയും നാളായിട്ട് കണ്ടിട്ടുള്ള അച്ഛൻ ആയിരിക്കില്ല ചിലപ്പോൾ അന്ന് രാവിലെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ചോദിക്കില്ല, എന്താ അവിടെ നടക്കണേന്ന് ചോദിക്കില്ലേ? അപ്പോൾ അത് അവരുടെ ഡൈനാമിക്സ്. അതുപോലെയാണോ സുൽഫി ഇതിലെ അച്ഛനുമായിട്ട്? അതെ അതെ, അല്ല അത് ബാക്കി സിനിമ കാണുമ്പോ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ വരട്ടെ, നമ്മള് കാണാം. മാർച്ച് 1 തീയതിയാണ്. അപ്പോ എല്ലാരും പടങ്ങൾ പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇപ്പൊ പടം ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എഴുതിയിടുക, കാരണം കമന്റ് ഇട്ടാ കിട്ടാൻ സാധ്യതയില്ല, കമന്റ് ഓഫ് ആണ്. ഞാൻ എനിക്കൊന്നും അറിയില്ല, പറയാം, നിങ്ങൾ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഷെയർ ചെയ്യുക. കാരണം പല ആളുകളും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ്സോ ഇല്ലെങ്കിൽ ഇതൊക്കെ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് സിനിമയെ ബാധിക്കും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞോളുക ഓപ്പണായിട്ട്, കുഴപ്പമില്ല. അപ്പോൾ മാർച്ച് 1 കടകൻ. അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.